വട എടുക്കുന്നു, ഇങ്ങനെ ആക്കുന്നു. അടിപൊളി, ഇനി അത് കഴിച്ചു നോക്കാം നമുക്ക്. ഹായ്, നെയ്യാർ വൈബ്സിന്റെ ഒരു കിടുക്കാച്ച എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എന്തുണ്ടാക്കാൻ പോണത്, ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, മഴ സമയത്ത് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിടിലം 4 മണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞത് എല്ലാവരും വീട്ടിലുണ്ടാവും ദോശമാവ്. അപ്പൊ ദോശമാവിലാണ് നമ്മളിന്ന് ആ 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ദോശമാവ് ഇതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചെറിയ പുളിയുള്ള ദോശമാവാണ് കേട്ടോ. അപ്പൊ ഇതിലാണ് നമ്മൾ ഇന്ന് 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ വടയെന്നോ ബോണ്ടേന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ പറയാം. അപ്പൊ പൊളി സാധനമാണ്, അപ്പൊ ഇതിലിടേണ്ട കുറെ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ 4 മണി പലഹാരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: സവാള, ക്യാരറ്റ്, ചെറിയ കഷ്ണം കാബേജ്, പിന്നെ പച്ചമുളക്. ഇത്രയും ആദ്യം നമുക്ക് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പൊ അതൊന്നും അമ്മ അരിഞ്ഞ് സെറ്റാക്കി തരും, അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. അപ്പൊ സവാള നമുക്ക് ഇരിക്കാം. മച്ചാമാരെ, അപ്പൊ നമ്മളെ വടക്ക് വേണ്ടുള്ള സാധനങ്ങൾ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞുതരാം. കാബേജ് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഗോതമ്പാണ് കേട്ടോ, പക്ഷെ ഗോതമ്പല്ല, റവയാണ് കേട്ടോ, റവ. ഇത് വന്ന് മറ്റേ സവാള, ഇത് ക്യാരറ്റ്, ഇതില് പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. അത് നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി, എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചാണ്, പോളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും താ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോ അത് ബാക്കി നമുക്ക് കാണാം. അപ്പൊ മച്ചാമാരെ, അടുത്ത് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അമ്മ തുടങ്ങിക്കോ, നമുക്ക് ഓരോന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ആദ്യം കാബേജാണ്, നമ്മളൊന്ന് കുനു കുനു കുനാന്ന് അരിഞ്ഞ് വെച്ച കാബേജ് ഇതായിടുന്നു. അടുത്തത് ഏതാണ്? അടുത്തത് നമുക്ക് സവാള എടുക്കാം അല്ലേ. ചെക്കേണ്ട, എടുത്തു ക്യാരറ്റ് എടുത്തു. അപ്പൊ അടുത്തതാ നമ്മൾ ക്യാരറ്റ് ഇട്ടു, അടുത്തത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അത് ഇത്ര ഇട്ടു. അടുത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന റവയാണ്, ഇത് 1 കപ്പ് റവ വരും അല്ലേ. ആ റവ ഇട്ട് കൊടുക്കുകയാണേ, അടിപൊളി. അടുത്ത നമ്മുടെ മെയിൻ സാധനം ദോശമാവ്, ദോശമാവ് നമ്മൾ തട്ടി കൊടുക്കുകയാണ്, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നമ്മൾ ആ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഉപ്പ് ഇടണം. അപ്പൊ ഇനി അടുത്ത ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഇതാ ഇട്ട് കൊടുക്കും. ആ ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അടിപൊളി അടിപൊളി. ഉഴുന്നോടയൊക്കെ പോലെ തന്നെ അല്ലേ, ആ ഉഴുന്നോടയുടെ ടേസ്റ്റ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതും പൊളി സാധനമാണ്. പക്ഷെ നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കണതിന്റെ കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇത് നല്ല എന്തു പറയാ നല്ല അത് ആ സെറ്റപ്പ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ കടിച്ച അങ്ങനെ സൗണ്ട് ഇങ്ങനെ അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് നന്നായിട്ട് അപ്പൊ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ വടയുടെ മിക്സിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഓരോ ചെറിയ ചെറിയ ബൗളുകളാക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുക്കുക അല്ലേ. അപ്പോ എണ്ണയും നമ്മളിതാ തിളക്കാൻ വെച്ചിട്ടുണ്ട്, എണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ സ്പൂണിൽ കോരി എണ്ണയിലിട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലെ സ്പൂണിൽ കോരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ ദോശ മാവിൽ ഉണ്ടാക്കിയ വട ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മച്ചാമാരെ, എണ്ണയില് തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 10 മിനിറ്റ് ആകും കേട്ടോ, നന്നായിട്ട് മൊരി വരണം. അപ്പൊ മൊരി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ വട പോയി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പോരി എടുക്കുകയാണ്. ആ അടി പോളി, എന്താ രസം നോക്കിയാണ് കേട്ടോ. മൊരു മൊരാന്ന് പൊളി പൊളി. അടി പോളി തന്നെ കേട്ടോ. ആ നമ്മളിപ്പൊ മനസ്സിലായോ, നമ്മളാ മറ്റേ റവ ഇട്ടതിന്റെ റവ കാണാൻ പറ്റില്ല, അതാണ് നല്ല മൊരു മുരാന്ന് കിട്ടും. പൊളിയാണ് കേട്ടോ പൊളി. അപ്പൊ മച്ചാമാരെ, നമ്മളെ വട സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നെടുത്ത് നമുക്കൊന്ന് കഴിച്ചു പോകാം.
സോഫ്റ്റാണോ? അടിപൊളി. ദോഷമാണെന്നൊന്നും പറയാനൊന്നുമില്ല. അടിപൊളി എരിവ്, എരിവ് മുളവിട്ടതിന്റെ നല്ല എരിവുണ്ട് കേട്ടാ. അങ്ങനെ മുള അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അടിപൊളി. അടിപൊളി. ഇനി ഒരു ചായ കൂടെ ഒന്ന് കുടിക്കാം. ചായ അന്തസ് പൊളി സാധനമാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, പൊളി സാധനം. അപ്പൊ നമുക്ക് ആ വട ഒന്ന് ഇതാ കിള്ള ചമ്മന്തി ഉണ്ട്. ഈ ചമ്മന്തി മുക്കി ഒന്ന് അടിച്ചു പോകാം. അപ്പൊ അത് വെച്ചൊന്ന് കഴിച്ചു പോകാം. ഒരു നല്ലൊരു വട എടുക്കുന്നു. ആ നല്ല ചൂടുണ്ട് അമ്മേ. അപ്പൊ ആദ്യം നമ്മളിതാ ഒരു വട എടുക്കുന്നു, ഇങ്ങനെ ആക്കുന്നു. അടിപൊളി. ഇനി ഇത് കഴിച്ചു നോക്കാം. നമുക്ക് കഴിച്ചു നോക്കാം. ഹെവി സാധനം, പൊടി സാധനം. മുഴുവനോടെ കഴിച്ച പോലിരിക്കുന്നു. അടിപൊളി. ഒരു രക്ഷയ പക്ക ടേസ്റ്റ്. അമ്മയ്ക്ക് കൊടുക്ക. അമ്മ ഒന്നെടുത്ത് കഴിച്ചോ. ക്യാമറ നോക്ക്. നാണം നാണം. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ പൊളി സാധനമാണ് കിട്ടിലുമായിട്ടുണ്ടാ. അടിപൊളി സാധനം. അപ്പൊ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മളെ ചാനൽ മറക്കരുത്, നെയ്യാറ്. അപ്പൊ ഇതുപോലത്തെ കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണും. അപ്പൊ അതുവരെ ടാറ്റ.